ബോക്സിലേക്ക് സ്വാഗതം. 90കൾക്ക് ശേഷം വീണ്ടും മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം ഒരിക്കൽ കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. ആടുജീവിതം എന്ന സിനിമ റിലീസ് ചെയ്യാൻ വെറും 24 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ബുക്കിങ്ങാണ് സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ പ്രീസെയിലും അമ്മാതിരി തൂക്ക് തന്നെയാണ് വരുന്നത്. എറണാകുളത്ത് 200ലധികം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുമ്പോൾ 62% സിനിമയുടെ ഓക്യുപ്പൻസി 24 മണിക്കൂറുകൾക്ക് മുമ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. മലബാർ ഏരിയയിൽ നമുക്കറിയാം റംസാനാണ്. റംസാൻ്റെ ആ ഒരു ഏരിയയിൽ സമയത്ത് മലബാർ ഏരിയയിൽ ഞെട്ടിക്കുന്ന തരത്തിൽ ടെറിഫിക് എന്ന് പറയുന്ന ലെവലിലുള്ള ഓക്യുപ്പൻസിയാണ്, 75% വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇതുവരെ ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന 1000 ഷോകളാണ്. ഒരു പക്ഷേ 1750-2000 ഷോകളായിരിക്കും ആദ്യ ദിനത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. എക്സ്ട്രാ ഷോസിൻ്റെ അയ്യറുകളി ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി ട്രാക്കിംഗ് കളക്ഷൻസിലേക്ക് വരാം. ഇതുവരെ, അതായത് 24 മണിക്കൂറുകൾക്ക് മുമ്പ് കിട്ടിയിരിക്കുന്ന ട്രാക്ക്ഡ് കളക്ഷൻസ് 2,50,00,000 മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ടുള്ള ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. പൃഥ്വിരാജിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ട്രാക്ക്ഡ് അല്ലെങ്കിൽ പ്രീസെയിൽ കളക്ഷനാണ് വന്നിരിക്കുന്നത്. ട്രാക്ക് ചെയ്തിരിക്കുന്ന പ്രീസെയിൽ കളക്ഷനാണ് വന്നിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് 5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ പ്രീസെയിൽ ഇതോടെ വന്നിരിക്കുന്നത്. അതും ഒരു റെക്കോർഡായി തന്നെ ഇരിക്കുന്നു. പൃഥ്വിരാജിൻ്റെ ആദ്യമായിട്ടാണ് 5 കോടിക്ക് മുകളിൽ ഒരു പ്രീസെയിൽ തന്നെ വരുന്നത് എന്ന് തന്നെ പറയാം. ഇനിയും, അതായത് 24 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പക്ഷേ 7 കോടിക്ക് മുകളിലേക്ക് വേൾഡ് വൈഡ് എത്തും എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളൊരു കാര്യം. മറ്റൊന്നും കൂടിയുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഈ സിനിമ ബാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം ഇത് അമ്മാതിരി ഒരു സിനിമ തന്നെയാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന ബുക്ക് ഒരിക്കൽ വായിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് മേടിച്ച് വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അമ്മാതിരി ഒരു സ്റ്റോറി തന്നെയാണ്. സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാവുന്ന കഥ തന്നെ, അതായത് ബെന്യാമിൻ്റെ ആടുജീവിതം. പക്ഷേ ഇവിടെ അതിഗംഭീരം എന്ന് പറയാൻ ബ്ലെസി. വർഷങ്ങളെടുത്തു ബ്ലെസി ഈ ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സിനിമ എത്തിക്കാൻ. പൃഥ്വിരാജിൻ്റെ ഗംഭീരമായിട്ടുള്ള എഫേർട്ട്, അതേപോലെ തന്നെ ക്യാമറ, അമ്മാതിരി ഒരു സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും ഈ സിനിമ. മലയാളത്തിലെ ആദ്യ ദിനത്തിലെ 10 കോടിക്ക് മുകളിൽ കയറുന്ന കേരളത്തിൽ നിന്നുള്ള സിനിമയായി മാറുമോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം വരുന്നത്. തീർച്ചയായും അതിനു കെൽപ്പുള്ള സിനിമ തന്നെയാണിത്. വേൾഡ് വൈഡായിട്ട് സിനിമ കളക്ഷൻ്റെ ബേസിലല്ല നമ്മൾ വിലയിരുത്തുന്നത്, ഇത് പെർഫോമൻസിൻ്റെ ബേസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, 90കൾക്ക് ശേഷം വീണ്ടും മലയാള സിനിമ സുവർണ കാലഘട്ടത്തിലേക്ക് ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിയിലൂടെ തുടങ്ങി ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.